മനുഷ്യന് നിലയും വിലയും ഉണ്ടാകുന്നത് അവന്റെ മൂല്യങ്ങളെ അനുസരിച്ചാണ്. വിനയം മനുഷ്യനെ ഉയർത്തിക്കളയും, അഹന്തയും അഹങ്കാരവും കിബറുമൊന്നുമല്ല മനുഷ്യനെ ഉയർത്തിക്കാണിക്കാനുള്ള അടയാളങ്ങൾ. മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് എക്കാലത്തും മനുഷ്യന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കിയതും അതാണ്. ഒരുപാട് കണ്ടെത്തലുകളിൽ ഇന്ന് മനുഷ്യൻ മുമ്പിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടെത്തലുകളുടെ ലോകത്തേക്ക് മനുഷ്യൻ കാലെടുത്ത് വെക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കണ്ടെത്തലുകൾ ഒരുപാട് മുമ്പോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ദൈനംദിനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹിരാകാശത്തേക്ക് നേരത്തെ ഇവിടെ നിന്ന് സഞ്ചരിച്ച ആളുകൾ, അവര് 6 മാസക്കാലം കഴിഞ്ഞ് പുതിയ ഒരു പേടകത്തിൽ മറ്റു 3 പേര് അവിടെ ചെല്ലുകയും ആദ്യം പോയ ആളുകൾ ഇവർ ചെന്ന വാഹനത്തിൽ തിരിച്ചു വരികയും ചെയ്യുന്ന സംവിധാനം. നമ്മളൊക്കെ ഒരു ടാക്സി പിടിച്ച് ടൗണിൽ പോയി ആ ടാക്സി തിരിച്ചു വരുമ്പോൾ വേറെ ആളെ കയറ്റി കൊണ്ടുവരുന്നത് പോലെ ഈ ഒരു സംവിധാനത്തിലേക്ക് മനുഷ്യന്റെ കണ്ടെത്തലുകളിൽ എത്തി എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ മനുഷ്യന്റെ ഓരോ കണ്ടെത്തലുകളെയും നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലബനാനിൽ പേജർ പൊട്ടിത്തെറിച്ച് 100 കണക്കിന് ആളുകൾ മരിച്ചു. മൊബൈലിന് പകരം സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പേജർ, പോരാളികളുടെ കയ്യിലുണ്ടാകുന്ന പേജർ. പോരാളികൾ പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല, കാരണം അത് പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തിയതുകൊണ്ടും മുമ്പ് അങ്ങനെ പല സംഭവങ്ങളും നടന്നതുകൊണ്ടും രഹസ്യ ബോംബുകളായി അവനവന്റെ കയ്യിലുള്ള ബോംബ് മൊബൈല് മറ്റു രാജ്യത്തിന്റെ അധിപന്മാർ ഇരുന്ന് നിയന്ത്രിച്ച് പൊട്ടിത്തെറിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി. അപ്പോൾ പോരാളികൾ പലപ്പോഴും മൊബൈൽ ഉപയോഗിക്കാറില്ല, അവരുടെ കയ്യിൽ പേജറുകളാണ്. എന്നാൽ ഈ പേജർ ലബനാനിൽ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച് ഓരോ ഒരാളുടെ കയ്യിലുള്ളതും പൊട്ടിത്തെറിക്കുന്നു. കിലോമീറ്ററുകൾ അപ്പുറത്ത് ഏത് കമ്പനിയുടെ പേജറാണിതെന്ന് നോക്കി എതിർ രാഷ്ട്രക്കാരൻ അതിനെ രഹസ്യ ബോംബുകളാക്കി മാറ്റി പൊട്ടിത്തെറിക്കുകയാണ്. ഇതും മനുഷ്യന്റെ കണ്ടെത്തലിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരുപാട് മുൻപോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും. എന്നാൽ മനുഷ്യൻ ഈ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ മാത്രം കൊണ്ടൊന്നുമല്ല മനുഷ്യൻ പ്രാധാന്യമുള്ളവനും പ്രത്യേകതയുള്ളവനുമായി മാറിയത്. നിങ്ങൾ നോക്കൂ, നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ കാണാറുള്ള പുതിയ ഒരു ഉപകരണമാണ് ഈ ബഹിരാകാശത്തേക്ക് പോകാനാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വരെ ഇന്ന് റോബോട്ടുകൾ എത്തിയിരിക്കുകയാണ്. റോബോട്ടുകൾ ഹോട്ടലുകളിൽ ഭക്ഷണം സപ്ലൈ ചെയ്യാൻ വരെ റോബോട്ടുകൾ. ചൈനയിലൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിൽ പോയി ഐറ്റം മാറാതെ നമ്മുടെ മുമ്പിലേക്ക് റോബോട്ടുകൾ ഭക്ഷണം എത്തിച്ചു തരുന്നു. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വരെ റോബോട്ടുകൾ എത്തുന്ന സംവിധാനത്തിലേക്ക് കണ്ടെത്തലുകൾ എത്തി എന്നർത്ഥം.
എന്നാൽ ഈ കണ്ടെത്തലുകളൊക്കെ വരുത്തിയത് കൊണ്ടാണോ മനുഷ്യന് ഇത്രയധികം ബഹുമതി ലഭിച്ചത് എന്നുള്ളത് നോക്കുമ്പോൾ ഒരിക്കലുമല്ല. നമുക്കറിയാം കുരുക്കഴിയാത്ത വലിയ കേസുകൾ, കണ്ടെത്താൻ കഴിയാത്ത വലിയ വലിയ മനുഷ്യ ഈ മനുഷ്യന് കണ്ടെത്താനാകാത്ത വലിയ കേസുകളെ മണത്തറിഞ്ഞുകൊണ്ട് പിടിക്കുന്ന ഒരു ജീവിയാണ് നായ. രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച മയക്കുമരുന്നും ബോംബുകളുമെല്ലാം വളരെയധികം രഹസ്യമായി വെച്ചത് മനുഷ്യന് കണ്ടെത്താനാകാത്തതിനെ കണ്ടെത്താൻ കഴിവുള്ള ഒരു ജീവിയാണ് നായ. കഴിവ് തെളിയിച്ചതുമാണ്. അതിലപ്പുറം നോക്കിയാൽ നമുക്കറിയാം ഉറുമ്പ് മധുരം എവിടെയുണ്ടോ അവിടേക്ക് ഉറുമ്പിന് അതിൻ്റെ കഴിവ് കൊണ്ട് അതിനെത്തിച്ചേരാനാകുന്നുണ്ട്. മനുഷ്യന് ചിലപ്പോൾ അത് കണ്ടെത്താനാകുന്നില്ല. അപ്പോൾ ഇവയുടെയൊക്കെ ഗ്രാഹ്യ ശക്തി വളരെയധികം മനുഷ്യനേക്കാൾ മുമ്പിലാണ് എന്ന് വെച്ച് മനുഷ്യനേക്കാൾ പ്രാധാന്യമുള്ളവയാണ് ഈ ഉറുമ്പും റോബോട്ടും നായയും എന്നും ഒന്നൊന്നും നമുക്ക് പറയാനാകില്ല. അപ്പോൾ കേവലം കണ്ടെത്തലുകളോ മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കഴിവുകളുള്ള ജീവികളോ അവയുടെ കഴിവുകളെ പ്രകടിപ്പിക്കലുകൊണ്ടോ ഒന്നൊന്നുമല്ല ഒരു മനുഷ്യന് അംഗീകാരവും ബഹുമതിയും ഒക്കെ ലഭിച്ചത്. പിന്നെ എന്താണ്? ആ മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തപ്പെടുത്തിയിട്ടുള്ളത്. ഈ കണ്ടെത്തലുകളെല്ലാം വരുന്നതിന്റെ മുമ്പ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കണ്ടെത്തലുകൾ കാരണമല്ല മനുഷ്യന് ബഹുമതി ലഭിക്കുന്നത് എന്നർത്ഥം. മനുഷ്യന് ബഹുമതി ലഭിച്ചത് അല്ലാഹു തആല വലിയൊരു ബഹുമാനം നൽകിയിട്ടുണ്ട്. ആ മനുഷ്യനെ കടലിലും കരയിലും നമ്മൾ വാഹനമേറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. വറസഖ്നാഹും, അവർക്ക് നല്ല ഭക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് റിസ്ഖ് നമ്മൾ നൽകിയിട്ടുണ്ട്. വഫള്ളല്ലാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ലീല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് മറ്റു സൃഷ്ടികളെക്കാൾ ധാരാളം സൃഷ്ടികളുണ്ട്. അവയെക്കാളേറെ ശ്രേഷ്ഠതകളെ അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വലക്കത് കറംനാ ബനീ ആദം, ആദം സന്തതികളെ അല്ലാഹു തആല ബഹുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കാരണമെന്താണ്? മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളാണ്. മനുഷ്യൻ മനുഷ്യനാകണമെന്നുണ്ടെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവനാകണം. എന്നാൽ ഇതേ ഖുർആൻ തന്നെ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോയവനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ജീവികളെക്കാൾ ബഹുമാനമുള്ളവനും മനുഷ്യൻ, മറ്റു ജീവികളെക്കാൾ അധപ്പതിച്ചു പോയവനും മനുഷ്യൻ, ഇത് രണ്ടും എങ്ങനെ വ്യത്യസ്തമായി നമുക്ക് വേർതിരിക്കാം? മാനുഷികമായ ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊണ്ട മനുഷ്യൻ. വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്. അതിനുള്ള വഴികളെ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. قام فينا رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് എഴുന്നേറ്റ് നിന്നു. ദാത യൗമിൻ ഖതീബൻ, തങ്ങൾ ഖുതുബയോദാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് എഴുന്നേറ്റ് നിന്നു. ഫഖാല, എന്നിട്ട് തങ്ങൾ ഞങ്ങളോട് പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളു
സഹാബികളെ ഇന്നല്ലാഹ ഔഹ ഇലയ്യ അൻ തവാളു നിങ്ങൾ വിനയമുള്ളവരാകണേ എന്ന് അല്ലാഹു തആല എനിക്ക് ഇപ്പോൾ വഹി നൽകിയിട്ടുണ്ട് ദിവ്യ സന്ദേശം എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനായി മാറണമെങ്കിൽ അൻ തവാളു നിങ്ങൾ വിനയമുള്ളവരാകണേ അഹന്തയല്ല അഹങ്കാരമല്ല പൊങ്ങച്ചമല്ല കിബിറല്ല അൻ തവാളു നിങ്ങൾ വിനയമുള്ളവരായി മാറണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ചേർത്ത് പറയുന്ന ഒന്നുകൂടെ ഞാൻ വായിക്കാം حتى لا يفخر احد على احد ولا يبغي احد على احد നിങ്ങൾ ഒരാളോടും നിങ്ങൾ ഫഖർ കാണിക്കരുത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ മുമ്പിലും നിങ്ങൾ അഹങ്കാരം നടിക്കരുത് ഒരാൾക്കും നിങ്ങളിൽ നിന്ന് ഒരാളിലേക്കും നിങ്ങൾ നിന്ന് ഒരാൾക്കും തന്നെ ഒരു പ്രയാസവും നിങ്ങൾ വരുത്തി തീർക്കരുത് ഒരുത്തനെയും നമ്മൾ താഴ്ത്തി കാണാൻ പാടില്ല ഞാൻ അവനോടൊന്നിച്ച് നിൽക്കൂല എന്ന ചിന്ത പാടില്ല ഞാൻ അവനോടൊന്നിച്ചിരിക്കൂല എന്ന ചിന്ത പാടില്ല ഞാൻ അവനോടൊന്നിച്ച് നടക്കില്ല ഞാൻ അവനോടൊന്നിച്ച് കഴിക്കില്ല ഞാനൊന്നും അവനോടൊന്നിച്ച് യാത്ര ചെയ്യില്ല എന്ന ചിന്ത മുസ്ലിമിന് പാടില്ല അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിനയമുള്ളവരാകണമെങ്കിൽ താഴ്ന്ന വിഭാഗത്തിന്റെ കൂടെ ഇരിക്കണേ അപ്പോൾ മനുഷ്യന് മൂല്യമുള്ളവനാകുന്നത് വിനയമുള്ളവനായി മാറുമ്പോഴാണ് വിനയമുള്ള മനുഷ്യനെ വിനയമുള്ളവനാണ് വിനയമാണ് മനുഷ്യനെ മഹാനാക്കി കളയുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞുപോയ മഹാരഥന്മാർ ഇന്ന് നിലവിലുള്ള മഹാന്മാർ അവരുടെ എല്ലാം വിജയത്തിന്റെ കാരണമെന്താണ് അത് വിനയമാണ് മറ്റുള്ള ആളുകളുടെ സ്നേഹവും ബഹുമാനവും ലഭിക്കാൻ ഈ വിനയം കാരണമാകും അഹങ്കാരവും കിബറും പൊങ്ങച്ചും നടന്നുകൊണ്ട് അത് നടിച്ചതുകൊണ്ട് ഒരാളെ സ്നേഹം നമുക്ക് വാങ്ങാൻ കഴിയില്ല ഒരാളുടെ ബഹുമാനം നമുക്ക് ലഭിക്കാനാകൂല ആയിരത്തവിടെ ഇരിക്കേണ്ടി വരും എന്നാൽ വിനയം കാണിച്ച് ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിയാൽ ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റാനും അവരുടെ ബഹുമാനം നമുക്ക് നേടിയെടുക്കാനുമാകും എന്നാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ വിനയമുള്ളവരായി മാറണം അതുകൊണ്ടാണ് മഹാന്മാരെല്ലാവരും ആ വഴിയിലേക്ക് എത്തിയത് നോക്കൂ നിങ്ങൾ ഖുർആൻ തന്നെ പറയുന്നു വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലല്ലർളി ഹൗനാ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് ഖുർആൻ പറയുകയാണ് അവരുടെ ലക്ഷണം എന്താണ് അല്ലദീന യംശൂന അലല്ലർളി ഹൗനാ ആ വിഭാഗം ആളുകൾ ഭൂമിയിലൂടെ നടക്കുന്നത് വളരെ വിനയാന്വിതരായിട്ടാണ് കിബറില്ലാത്തവരാണ് വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ വിവരമില്ലാത്ത ആളുകൾ അവരോട് സംസാരിച്ചാൽ എതിരാളികളായ ആളുകൾ പരിഹസിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ നടപ്പിലാക്കുമ്പോൾ അതിന് ആരോപണങ്ങളുമായി വന്നാൽ പാലോ സലാമാ അവരോട് ദേഷ്യം പിടിക്കാനോ അവരെ ചൊടിപ്പിക്കാനോ ഒന്നും അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളില്ല ശത്രുവിനോടും മിത്രമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച നടക്കുമ്പോൾ വിനയത്തോടെ നടക്കണമെന്ന് പഠിപ്പിച്ച പ്രത്യേക ശാസ്ത്രമാണ് വിശുദ്ധമായ ഇസ്ലാം നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെ മഹാനാക്കണമെന്ന് കൃത്യവും വ്യക്തവുമായി വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദര ഏതൊരു മനുഷ്യനോടും നമ്മൾ വിനയത്തോടെയാണ് പെരുമാറേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചരിത്രങ്ങൾ നമ്മൾ പരതിയാൽ അതേ തങ്ങൾ ഏതൊരു മനുഷ്യന്റെ ഇടയിലും ഇരിക്കാനും നടക്കാനും മടിക്കാത്തവരാണ്. ഒരു കുട്ടി വന്നിട്ട് ബുദ്ധിമാന്യുള്ള ഒരു കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ബുദ്ധികൽപ്പം കുറവുള്ള ഒരു ചെറിയ കുട്ടി വന്ന് ചോദിച്ചു, നബിയെ എന്റെ കൂടെ ഒന്ന് നടക്കാൻ വരുമോ? ആ കുട്ടിയുടെ കൂടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയുടെ കൂടെ നടന്നുപോയി എന്ന് കാണാം. തങ്ങൾ, ഞാനൊരു വലിയ ആളാണ്, ഞാൻ അവരുടെ കൂടെ നിൽക്കില്ല, അവരുടെ കൂടെ നടക്കില്ല, അവരുടെ കൂടെ നടക്കില്ല എന്നൊന്നുമില്ല. തങ്ങളെല്ലാവരോട് കൂടെയുമുണ്ട്, വേണമെങ്കിൽ തങ്ങൾക്ക് അങ്ങനെ ഇരിക്കാം. പക്ഷേ തങ്ങൾ സമുദായത്തെ പഠിപ്പിച്ച ഒരു വിനയത്തിന്റെ സ്വഭാവമാണത്. അതുകൊണ്ടല്ലേ മദീനയിലേക്ക് വിദേശികളായ ആളുകൾ തങ്ങളെ മുമ്പ് കാണാത്തവർ കടന്നു വരുമ്പോ മദീന പള്ളിയിൽ ഒരുമിച്ചുകൂടിയ സ്വഹാബത്തിന്റെ ഇടയിൽ വന്നിട്ട് മൻമിൻകും മുഹമ്മദ്, നിങ്ങളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് ആഗതർക്ക് ചോദിക്കേണ്ടി വന്നതിന്റെ കാരണം ഹബീബായ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലിരിക്കുകയാണ്. തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിദേശികൾ വരുമ്പോ മൻമിൻകും മുഹമ്മദ്, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അപ്പൊ ചിലപ്പോൾ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ചിലപ്പോൾ ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നു, ചിലപ്പോൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുന്നു, വ്യത്യാസമില്ല. അത് തങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചോതിയ ഒരു സന്ദേശമാണ്, വിനയത്തിന്റെ സന്ദേശം. നിങ്ങളെല്ലാവരോടൊന്നിച്ചും ഇരിക്കാനുള്ള മനസ്സ് കാണിക്കണം. അതുകൊണ്ടാണ് തങ്ങളുടെ പഠിച്ചവനെ, എന്റെ കണ്ണിൽ എന്നെ എപ്പോഴും ചെറുതാക്കി കാണിച്ചു തരണെ, ജനങ്ങൾ എന്നെ വലുതാക്കി കണ്ടോട്ടെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. എന്റെ കണ്ണിൽ എന്നെ എപ്പോഴും നീ ചെറുതാക്കി കാണിച്ചു തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആയാണ്. ഇത് നമ്മക്കിങ്ങനെ തോന്നാണ്, ഞാൻ അത്യാവശ്യം തിരക്കടില്ല, ഞാനിപ്പോ വലിയ തെറ്റൊന്നും ചെയ്യുന്ന, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്, എന്തായാലും മറ്റോനേക്കാളും മെച്ചാണ് ഞാൻ, നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട് അല്ലെ. ഓനേക്കാളും തിരക്കടില്ല ഞാൻ, അവനേക്കാളും കുറച്ച് മെച്ചാണെന്ന് തോന്നുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാർത്ഥന എങ്ങനെയായിരുന്നില്ല? പഠിച്ചവനെ, എന്നെ നോക്കുമ്പോൾ എന്റെ കണ്ണുകളിൽ എപ്പോഴും നീ എന്നെ ചെറുതാക്കി കാണിച്ചു തരണം, എന്നെ നീ എപ്പോഴും എന്റെ കണ്ണിൽ ചെറുതാക്കണം. കാരണം ഞാൻ വലുതാണെന്ന് എനിക്ക് തോന്നിയാൽ എന്റെ മനസ്സിലേക്ക് കിബർ വരും. ഇബ്ലീസിനെ പിടിപെട്ട അസുഖം കിബർ, അബൂജഹലിനെ ബാധിച്ചത് കിബർ, എല്ലാം അതാണ്. നാശം സംഭവിച്ചവർക്കെല്ലാം ഏറ്റ് അവർക്കെല്ലാം വന്ന് പിടിപെട്ട വൈറസ് അതാണ് കിബർ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പഠിച്ചവനെ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനി സഗീറാ, പഠിച്ചവനെ എന്റെ കണ്ണിൽ എന്നെ ചെറുതാക്കി കാണിക്കണേ. ആരൊക്കെ എന്തൊക്കെ വലുതാക്കി പറഞ്ഞാലും എന്റെ കണ്ണിൽ എന്നെ ചെറുതാക്കി കാണിക്കണേ. കാരണം ഇവിടെ ആരൊക്കെ എന്തൊക്കെ ഉയർത്തി പറഞ്ഞാലും അല്ലാഹുവിന്റെ മുമ്പിൽ ചെറുതായി പോയാൽ അത് പ്രശ്നമാണല്ലോ. നേരെ മറിച്ച് ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും ചെറുതാക്കി കണ്ടാലും അല്ലാഹുവിന്റെ മുമ്പിൽ റളിയല്ലാഹു അൻഹും വറളുഅൻ, ഒരു പൊരുത്തപ്പെട്ടവനായി അല്ലാഹ് തൃപ്തിപ്പെട്ടവനായി മാറിയാൽ രക്ഷപ്പെട്ടവനായി മാറിയല്ലോ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എതിരായാലും ഏക ഇലാഹായ റബ്ബിന്റെ പൊരുത്തവും തൃപ്തിയും ലഭിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് ലോകത്തുള്ള എല്ലാവരുടെ അംഗീകാരമുണ്ട്, പഠിച്ച റബ്ബിന്റെ അംഗീകാരമില്ലെങ്കിൽ ആ ജനങ്ങളുടെ അംഗീകാരം കൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് എന്റെ ഈമാനുള്ള ജനങ്ങളെ, നമ്മുടെ മനസ്സിലേക്കും വരേണ്ട പ്രാർത്ഥന അതാണ്.
പടച്ചവനെ ഞാനൊന്നുമല്ല എന്റെ ശരീരമൊന്നുമല്ല ഞാൻ നിന്റെ മുമ്പിൽ ഒന്നുമല്ലാത്തവനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ലാ വലാ തംഷി ഫിൽ അർളി മറഹ ഒരിക്കലും നീ കിബറുള്ളവനായി അഹങ്കാരമുള്ളവനായി നീ ഭൂമിയിലൂടെ നടക്കരുത് മോനെ നിന്റെ അഹങ്കാരം എവിടെയും നിനക്കെത്തിക്കാൻ പറ്റൂല്ല ഇന്നക്കലം തഹരിക്കല്ലറുവ നിനക്ക് ഭൂമിയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിന്റെ അഹങ്കാരം കൊണ്ട് നിനക്ക് എവിടെയും എത്താൻ പറ്റൂല്ല ഞാൻ അല്പം തിരക്കടില്ല എന്ന ചിന്ത വന്നതുകൊണ്ട് എവിടെയും നിനക്ക് പിടിച്ചു പറ്റാൻ പറ്റൂല ഒരു മനുഷ്യന്റെയും സ്നേഹവും നിനക്ക് ലഭിക്കൂല ഒരാളുടെ ബഹുമാനവും നിനക്ക് ഏറ്റുവാങ്ങാൻ കഴിയൂല അതാണ് ഖുർആൻ പറഞ്ഞത് വലാ തംഷി ഫിൽ അർളി മറഹ ഭൂമിയിലൂടെ നിന്റെ നടത്തം എങ്ങനെയാകണമെന്ന് വരെ വിശുദ്ധ ഖുർആൻ വിശ്വാസിയോട് വിളിച്ചോതുകയാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക ഞാനെങ്ങനെയാണ് എന്റെ ശരീരത്തെ കാണുന്നത് ഞാനെങ്ങനെയാണ് എന്റെ ശരീരത്തെ കാണുന്നത് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്ക് എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് നോക്ക് ഒരാളെ ചെയ്യുന്ന നന്മയ്ക്ക് പോരായ്മകളെ ചൂന്നന്വേഷിക്കുന്ന സ്വഭാവം നമ്മളുണ്ടോ എങ്കിൽ നമ്മുടെ സ്വഭാവം ക്ലിയറല്ല ഞാൻ ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയാൽ എല്ലാം കഴിയും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല കിബറിന്റെ ഒരു അണുമണി തൂക്കം പോലും ഒരു മനുഷ്യന്റെ കൽബിൽ ഉണ്ടായാൽ ലാ യദ്ഖുലുൽ ജന്ന ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കുകയില്ല എന്ന് തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എല്ലാ സമയത്തും ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കിബറ് പോകണമെങ്കിൽ അവൻ ആദ്യം വിനയമുള്ളവനായി മാറണം മൻ തവാല അറഫഅഹുല്ലാ ആരാണ് വിനയം കാണിക്കുന്നവൻ അവനെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ അംഗീകരിച്ച് നമ്മൾ ജീവിക്കണം വിനയമുള്ളവരായി നമ്മൾ മാറണം അതേ നല്ലതാര് പറഞ്ഞാലും നമ്മൾ കേൾക്കണം ആ ഒരു മൈൻഡ് നമ്മിലേക്ക് വന്നാലേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തിരുത്തേണ്ടത് തിരുത്തിത്തരുന്നത് നമ്മേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ടെന്റ് കെട്ടാൻ വേണ്ടി സ്ഥലം കാണിച്ചു കൊടുത്തു ഉടനെ സ്വഹാബത്ത് വന്നിട്ട് ചോദിച്ചു നബിയേ ഈ ടെന്റ് കെട്ടാൻ അങ്ങ് തെരഞ്ഞെടുത്ത സ്ഥലം അല്ലാഹുവിന്റെ സന്ദേശം വന്നിട്ടാണോ അങ്ങേക്ക് വഹി ലഭിച്ചിട്ടാണോ ഈ സ്ഥലം തെരഞ്ഞെടുത്തത് അങ്ങനെയെങ്കിൽ ഓക്കേ അതല്ല എങ്കിൽ ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം അവിടെയാണ് നബിയേ ലോകത്തിന്റെ ലീഡറോട് സൈന്യാധിപനോട് അനുയായികൾ പറയുകയാണ് നബിയേ ഇതിനേക്കാൾ ഉചിതം യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമ്പോ ആ സ്ഥലമാണ് അള്ളാഹുവിന്റെ പ്രത്യേക ഓർഡർ വന്ന് വഹി വന്നിട്ടാണ് തങ്ങൾ ഈ സ്ഥലം തെരഞ്ഞെടുത്തതെങ്കിൽ മാറ്റണ്ട അതൊക്കെയാണ് അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അതാണ് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഓർഡർ ഒന്നുമില്ല അത് എന്റെ ഇഷ്ടത്തിന് ഞാൻ ആക്കിയതാ അതുകൊണ്ട് അതാണ് നല്ലതെങ്കിൽ അങ്ങോട്ട് നമുക്ക് മാറ്റാം ഇതാണ് നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മ ആരാണ് കാണിച്ചു തരുന്നത് അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് വേണം അവിടെയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് അല്ലാതെ ഇപ്പാരോട് പറയാൻ ഇജാരാ എന്നെ തിരുത്താൻ ഞാനിത് എത്ര കണ്ടതാ നിങ്ങളൊക്കെ പെന്നത് കാണാൻ തുടങ്ങിയത് എന്ന ചിന്തയുള്ള മനസ്സാണെങ്കിൽ അവൻ ഒരു മനുഷ്യന്റെ അടുത്തും ബഹുമാനം കിട്ടൂല സ്നേഹം കിട്ടൂല ഒരു കുടുംബത്തിലാകുമ്പോൾ ഞാൻ വാപ്പയാണ് ഞാൻ ഇന്നും നലി തുടങ്ങിയതല്ല നിങ്ങളെ കാണാൻ അതുകൊണ്ട് ഭാര്യനോടും മക്കളോടും നിങ്ങൾ ആരും എനിക്ക് പഠിപ്പിച്ചറിണ്ട ഞാനിതൊക്കെ കുറെ കണ്ടതാണ് എന്ന ശൈലി ഒരു പിതാവും സ്വീകരിക്കരുതേ ഭാര്യയുടെ അഭിപ്രായം തേടണം മക്കളുടെ അഭിപ്രായം തേടണം
വ്യത്യസ്തങ്ങളായ ഇരിക്കും കാഴ്ചപ്പാടുകൾ. ഒരുപക്ഷേ ബാപ്പയുടെ കാഴ്ചപ്പാട് അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ വീട്ടുകാരുമായത് മുഷാവറ നടത്തണം. കുടുംബത്തിന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ കുടുംബത്തിൽ ആളുകളുമായിട്ടത് മുഷാവറ നടത്തണം. ആ ഒരു മാതൃകയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നങ്ങനെയൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ തകരാൻ തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ്, വീട്ടിൽ വന്നാൽ വീട്ടുകാരനാണ്, അടുക്കളയിൽ വന്നാൽ ഭാര്യയുടെ കൂടെ പാചകം ചെയ്യുന്ന പാചകക്കാരനാണ്, വീട് വൃത്തിയാക്കാൻ കൂടിക്കൊടുക്കുന്ന ആളാണ്, എല്ലാറ്റിനും ഒരു വീട്ടുകാരനായി നിന്നുകൊടുത്ത നേതാവാണ് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ നമ്മോട് ഒരു നന്മ പറഞ്ഞാൽ അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോടൊരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോ അദ്ദേഹം ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഒരാളിങ്ങനെ നോക്കിയപ്പോ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൽ ബി യമീനിക, വലത്തെ കൈ കൊണ്ട് തിന്നു മോനെ എന്ന് പറഞ്ഞു. പക്ഷെ ആള് കുറച്ച് ഉൾക്കൊള്ളാൻ കുറച്ചൊരു പോരായ്മ ഉള്ള ആള്. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അതുകൊണ്ട് കഴിയൂല, വലത്തെ കൈ കൊണ്ട് തിന്നാനൊന്നും പറ്റില്ല, എന്താപ്പൊ ഈ കൈ കൊണ്ട് തിന്നാൻ കുഴപ്പമെന്നുള്ള രീതിയിലൊരു ചോദ്യം. അയ്യോ, എന്താ വലത്തെ കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ എന്നാ ഞാൻ കൈ കൊണ്ട്, എന്നാ വലത്തെ കൈ കൊണ്ട് തിന്നണ്ടെന്ന് പറഞ്ഞു. ആ കൈ കൊണ്ട് പിന്നെ ഒരിക്കലും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഹദീസിൽ ഇബ്നു മാജാ റിപ്പോർട്ട് ചെയ്യുന്നു, ഇടത് കൈ കൊണ്ട് തിന്നപ്പോ അദ്ദേഹത്തോട് വലത് കൈ കൊണ്ട് തിന്ന മോനെ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അവൻ സ്വീകരിച്ചില്ല. അയാള് പറഞ്ഞ വലത്തെ കൈ കൊണ്ട് തിന്നാൻ പറ്റൂല എന്നാണ്. അപ്പൊ റസൂലുള്ള അന്നാ നീ വലത്തെ കൈ കൊണ്ട് തിന്നണ്ടാന്ന്, പിന്നെ കൈ കൊണ്ട് തിന്നാൻ പറ്റിയില്ല ഹദീസിലുണ്ട്. അപ്പൊ നമ്മോട് പറയുന്നത് ആരാണെന്ന് നോക്കണം ആദ്യം. ചെറിയവനായാലും വലിയവനായാലും, ബാപ്പയാണോ ഉമ്മയാണോ ഉസ്താദാണോ സ്വാലിഹീങ്ങളാണോ, അത് നമ്മൾ വേറെ നോക്കണം. അപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരിക. നേരെ മറിച്ചൊരു തെറ്റ് ആരാണോ വരച്ചു കാണിച്ചു തരുന്നത്, തിരുത്താനുള്ള മനസ്സ് കാണിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ.